സംഘപരിവാറിനെയും സംഘപരിവാറിന്റെ കപട ദേശീയതയെയും തുറന്നു കാണിച്ച് കോൺഗ്രസിന്റെ പുതിയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. രാജസ്ഥാനിൽ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് നൽകിയ ഊഷ്മള സ്വീകരണത്തിലാണ് ബി ജെ പിയെ കടന്നാക്രമിച്ചുകൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത് വന്നത്. ഇന്ത്യ അതിർത്തിയിൽ ചൈന നടത്തുന്ന പ്രകോപനത്തെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ബി ജെ പിക്കെതിരെ മല്ലികാർജ്ജുൻ ഖാർഗെ രൂക്ഷ വിമർശനം നടത്തിയത്. ബി ജെ പിക്ക് സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം അറിയില്ല, ബി ജെ പിക്ക് യഥാർത്ഥ ദേശസ്നേഹം അറിയില്ല, ദേശഭക്തി അറിയില്ല എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ വളരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചത്. കോൺഗ്രസ് കഷ്ടപ്പെട്ട് നേടിയതാണ് സ്വാതന്ത്ര്യം. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിരവധി നേതാക്കന്മാർ ജീവത്യാഗം നൽകി നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. അതിനാൽ തന്നെ കോൺഗ്രസിന് ഈ രാജ്യത്തിന്റെ പരമാധികാരത്തെ ഒരു വിദേശ ശക്തി ചോദ്യം ചെയ്യുമ്പോൾ തീർച്ചയായും അത് കണ്ടിരിക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല, അതിനെതിരെ പ്രതികരിക്കാതിരിക്കുവാൻ വേണ്ടി സാധിക്കുകയില്ല. കോൺഗ്രസിൽ നിന്ന് നിരവധി മഹാരഥന്മാർ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുണ്ട്. അവരുടെ ജീവത്യാഗത്തിന്മേൽ കെട്ടിപ്പടുത്തതാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം. കോൺഗ്രസിൽ നിന്ന് ഇത്രത്തോളം ആളുകൾ ഈ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്യുമ്പോൾ ബി ജെ പിയിൽ നിന്നും ഒരു നായയെങ്കിലും ഈ രാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ബി ജെ പിയെ ചോദിക്കുന്നത്. ഇന്ത്യ ചൈന വിഷയത്തിൽ വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സങ്കീർണമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ അത് ചർച്ച ചെയ്യാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതിനെതിരെയും മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതികരിച്ചു. ചൈന പോലൊരു വിദേശ ശക്തി ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തുമ്പോൾ, ഇന്ത്യ ആക്രമിക്കുവാനുള്ള സന്നാഹങ്ങൾ ഒരുക്കുമ്പോൾ, ആ വിഷയം പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യേണ്ട എന്ന നിലപാടെടുക്കുന്ന, അല്ലെങ്കിൽ ആ വിഷയത്തിന്മേലുള്ള ചർച്ചയെ ഭയപ്പെടുന്ന ബി ജെ പിയുടേത് എന്ത് രാജ്യസ്നേഹമാണ് എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ചോദിക്കുന്നത്. ചൈന ഇന്ത്യക്ക് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകോപനങ്ങളെ കുറിച്ച് നമുക്കറിയാം. അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ രാജ്യത്ത് കത്തി നിൽക്കുന്നത്. ഇന്ത്യക്ക് മേൽ ചൈന നടത്തുന്ന കടന്നുകയറ്റത്തെ കുറിച്ചുള്ള വിവാദങ്ങൾ രാജ്യത്ത് കത്തുമ്പോൾ അതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടുവാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നത്. ഇപ്പോൾ ദീപിക പദുക്കോണ്ട് അടിമശ്രദ്ധ ചൊല്ലിയൊക്കെ ഇവിടെ വളരെ വലിയ രീതിയിലുള്ള വിവാദങ്ങളുണ്ടായി. ഈ വിവാദങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്തിനു വേണ്ടിയാണ് എന്ന് പരിശോധിച്ചാൽ ഒരേ ഒരു ഉത്തരമേ അതിനുള്ളൂ. പതനന്ന സിനിമയോടുള്ള വിരോധം കൊണ്ടോ അല്ലെങ്കിൽ ആ സിനിമയിലെ ദീപിക പദുക്കോണിന്റെ വസ്ത്രധാരണം കൊണ്ടോ ഒന്നുമല്ല ഈ പ്രതിഷേധങ്ങളെല്ലാം ഉയർന്നു വന്നത്. സംഘപരിവാർ ഈ പ്രതിഷേധം കൊണ്ടുവന്നത് തീർച്ചയായും ഇന്ത്യ ചൈന പ്രശ്നത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇന്ത്യ ചൈന വിഷയം ഈ രാജ്യം ചർച്ച ചെയ്തു തുടങ്ങിയാൽ അത് ബി ജെ പിയുടെ നിലനിൽപ്പിനെ ബാധിക്കും. മല്ലികാർജ്ജുൻ ഖാർഗെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഒരു നായയെങ്കിലും ബി ജെ പിയിൽ നിന്നും സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടുണ്ടോ എന്നത്. അതായത് ബി ജെ പിയിൽ നിന്നും ഒരു സ്വാതന്ത്ര്യ സമര സേനാനി പോലും ഇല്ല എന്നാണ് മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത്. അത് ഈ രാജ്യം ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ബി ജെ പിയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാവും. ബി ജെ പി രാജ്യത്തിന് വേണ്ടി ഒന്നും നൽകിയിട്ടില്ല. ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തരുന്നതിൽ സംഘപരിവാർ സംഘടനകൾക്കൊന്നും യാതൊരു ബന്ധവും ഇല്ലായിരുന്നു എന്നത് വീണ്ടും ഒരു ചർച്ചയായി വന്നാൽ അത് ബി ജെ പിക്ക് തിരിച്ചടിയാവും. പ്രത്യേകിച്ച് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ചൈനീസ് പ്രകോപനം പ്രതിപക്ഷം അടക്കമുള്ള ആളുകൾ വളരെ വലിയ രീതിയിൽ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. കെജ്രിവാൾ അടക്കം ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം, കേന്ദ്ര സർക്കാർ ചൈനയ്ക്ക് ഒത്താശ പാടുകയാണെന്ന ആരോപണവുമായി രംഗത്ത് വരുമ്പോൾ ബി ജെ പി പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതിനാൽ തന്നെയാണ് ദീപിക പദുക്കോണിന്റെ അടക്കം വിവാദം കൊണ്ടുവന്ന് ഇതിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ബി ജെ പി ശ്രമിക്കുന്നത്. ഈ അവസരത്തിലാണ് വീണ്ടും ഈ വിഷയത്തിലേക്ക് തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് കടുത്ത പ്രകോപനപരമായ പ്രസ്താവനയുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ രംഗത്ത് വന്നിരിക്കുന്നത്.